ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്ക് ആൻഡ് വീലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ചെറിയ ഫ്രോക്കിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഫ്രോക്കിലെ നെക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് വരുന്നത്. ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. അപ്പോൾ ചെറിയൊരു സ്ലീവ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നെക്കിൽ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. നെക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ലൈൻ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഈക്വൽ ആയിട്ട് നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ വെക്കാൻ പോകുന്നത് ഹാഫ് ബീഡ്സ് ആണ്. അപ്പൊ ഗോൾഡൻ ഷെയ്ഡുള്ള ഹാഫ് ബീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഹാഫ് ബീഡ്സ് അവിടെ തുന്നി കൊടുക്കുകയാണ്. ഓരോ ഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കുന്നു. വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ചെറിയ ബീഡ്സ് നമ്മൾ ഇതിൻ്റെ ഒക്കെ സെന്ററിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ താഴെ രണ്ട് ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതുപോലെ രണ്ട് ലൈൻസ് ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ ആണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു മിറർ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ കുറച്ച് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെന്ററിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ മിറർ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ മിറർ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ മിറർ ഫിക്സ് ചെയ്യുന്ന ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അതേ സെയിം മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ സ്ക്വയർ ഉണ്ടാക്കി, പിന്നെ നമ്മൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു സ്ക്വയറും കൂടി ഉണ്ടാക്കുകയാണ്. തൊട്ട് പുറത്തായിട്ട് കുറച്ച് ബീഡ്സ് വെക്കുകയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെറിയ ബീഡ്സ് നമ്മൾ കോർത്തതിന് ശേഷം നമുക്ക് എത്ര ടോട്ടൽ ലെങ്ത് വേണം നോക്കാം. ഇതുപോലെ വളച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് കറക്റ്റ് വരുന്ന ആ ഒരു ലെങ്ത്തില് അത്രയും ബീഡ്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ കുത്തി കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ബാക്കി എല്ലായിടത്തും നൂല് കൊണ്ട് നമ്മൾ ഇതുപോലെ തുന്നി കൊടുക്കണം.
ഇതിന്റെ ചുറ്റും ഹാഫ് ബീഡ്സ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഹാഫ് ബീഡ്സും തുന്നി കൊടുക്കുകയാണ്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ നമ്മൾ ഇതിന്റെ ഒരു ബോർഡർ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ മീഡിയം സൈസുള്ള ബീഡ്സ് വെച്ചിട്ടാണ്. ഫ്ലവർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ താഴെ രണ്ട് ലെയർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തേക്കാളും കുറച്ച് മുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഫ്ലവറിന്റെ താഴെയായിട്ട് നമ്മൾ ലീഫിന്റെ ഒരു ചെറിയൊരു പാറ്റേൺ കൂടി ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലീഫ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ടു ബീഡ്സ്. അപ്പൊ നമ്മൾ ഇതുപോലെ ടൈറ്റായി പിടിച്ചിട്ട് ആ ഇത് എത്തുന്ന ഒരു ഭാഗത്ത് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.